ഈ ഓണക്കാലത്ത് ഓർഡർ ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 15 പേർക്ക് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കർഷകരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്ന വിത്തുകളായതുകൊണ്ട് ഈ വിത്തുകൾക്കെല്ലാം ഏകദേശം 1 രൂപയിൽ താഴെ മാത്രമേ ഒരു വിത്തിന് വരികയുള്ളൂ. ഇത് കുറ്റി ബീൻസിൻ്റെ വിത്താണ്. ഏകദേശം 4-5 ദിവസം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മുള വരുന്ന വിത്തിനാണ്. ഇത് കുറ്റി പയറിൻ്റെ വിത്താണ്. ഇത് നമ്മൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരുപാട് ഉപയോഗമാണ്. കാരണം മറ്റ് പയറിൻ്റെ കൂട്ട് പന്തൽ പെടുത്താനോ അങ്ങനെയുള്ള സമയം മെനക്കേടേണ്ടി വന്ന ആവശ്യമില്ല. ഇത് നാടൻ വള്ളിപ്പയറിൻ്റെ വിത്താണ്. ഇത് വെണ്ടയുടെ വിത്താണ്, നാടൻ വെണ്ട തന്നെയാണ്. കർഷകരിൽ നിന്ന് ഇപ്പോഴും നമ്മൾ വിത്തുകൾ കിട്ടിയതിന് ശേഷം ആദ്യമേ തന്നെ നമ്മളത് മുളപ്പിച്ച് നോക്കുന്നുണ്ട്. ഇത് ഏകദേശം 10 ദിവസം പ്രായമായിട്ടുള്ള വഴുതനയുടെ തൈയാണ്. ഈ ഓണത്തിന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഓണക്കോടിക്കൊപ്പം ഞങ്ങൾ നാട്ടുവെച്ച ഓൺലൈൻ കൊടുക്കുന്ന ഒരു സമ്മാനമാണ്, ഒരു സീഡ് കിറ്റാണ്. ഏകദേശം 10 ഐറ്റം പച്ചക്കറി വിത്തുകൾ അടങ്ങിയ ഒരു കിറ്റാണ്. നിങ്ങൾക്ക് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ വെറും 150 രൂപയ്ക്കാണ് 10 ഐറ്റം പച്ചക്കറി വിത്തുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ എത്തിക്കാനൊക്കെ കൊണ്ട് തയ്യാറായിട്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മക്കളോ അവർക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്കുള്ള വിത്തുകൾ ഞങ്ങൾ ഇവിടുന്ന് അയച്ചു തരാനെ കൊണ്ട് തയ്യാറാണ്. ഞാൻ സോനു, പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് ഞാൻ താമസിക്കുന്നത്. ഏകദേശം 3 വർഷത്തോളമായിട്ട് ഞാൻ കാർഷിക മേഖലയിൽ അനേകം ആൾക്കാർക്ക് പ്രോത്സാഹനം കൊടുക്കാനെ കൊണ്ടുള്ള കുറേ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം 2020 ലോക്ക്ഡൗൺ നമ്മുടെ സമയത്ത് നമ്മുടെയൊക്കെ ലൈഫിൽ ചേഞ്ച് വന്നതിൻ്റെ കൂട്ട് തന്നെ എൻ്റെ ലൈഫിലും കുറേ ചേഞ്ചസ് വന്നു. മാർച്ച് മാസം മുതൽ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രെസ്സ്, എന്ത് ചെയ്യണം, ഇങ്ങനെ ടെൻഷനായിട്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് കാന്താരിയുടെയൊക്കെ മുളക് ഞാൻ കണ്ട്. അത് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റായിട്ട് ഇട്ടു, ഇത് വേണ്ടവർ സൗജന്യമായിട്ട് എനിക്ക് കവർ അയച്ചു തരിക, ഞാൻ അയച്ചു തരാം. അങ്ങനെ നിരവധി കത്തുകൾ, 100 കണക്കിന് കത്തുകൾ എൻ്റെ പോസ്റ്റ് ഓഫീസിൽ വരാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഒരുപാട് ആൾക്കാർക്ക് കൃഷി ചെയ്യാനെ കൊണ്ട് താല്പര്യമുണ്ട്, അവർക്ക് നല്ല വിത്തുകൾ കിട്ടാനില്ല എന്നൊരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ IT അതുവരെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് ഫേമിലുണ്ടായിരുന്ന കമ്പനികളുടെ ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് എൻ്റെ നാട്ടിൽ തന്നെ തട്ട എന്ന് പറഞ്ഞ ദേശത്ത് തന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു ജനസേവന കേന്ദ്രം തുടങ്ങാനെ കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെ ജനസേവന കേന്ദ്രത്തിനോടൊപ്പം തന്നെ ഞാൻ ഈ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നാട്ടുപച്ച എന്ന് പറയുന്ന ഒരു കാർഷിക ഗ്രൂപ്പ് ഫേസ്ബുക്കിലെ ഒരു പേജാണ് അത് തുടങ്ങി. ഇന്ന് ഏകദേശം ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഏകദേശം 10,000-ത്തിലധികം മലയാളി ആൾക്കാർ കൃഷി ചെയ്യാനൊക്കെ ഉണ്ട്. താല്പര്യമുള്ള മുഴുവൻ ആൾക്കാർക്കും നാട്ടുപച്ച കാർഷിക ഗ്രൂപ്പിൻ്റെ പിന്തുണ നമ്മൾ കൊടുക്കുന്നു. കൃഷി എങ്ങനെ ചെയ്യണം, അതുകൊണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഇവർക്ക് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൃഷി ചെയ്യാൻ താല്പര്യപ്പെട്ട ഒരു വ്യക്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാലൊക്കെ ഉണ്ട് അവർക്ക് വേണ്ട മുഴുവൻ പിന്തുണകളും. അതായത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് വിത്ത് മുതൽ വിളവ് വരെ, അതാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഞങ്ങൾ വിത്ത് തരിക അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞുള്ളതല്ല, ആ വിത്ത് എങ്ങനെ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ആദ്യമേ തന്നെ ചെടി വളർന്നു വരുമ്പോൾ തന്നെ ഒരു ചെറിയ അസുഖം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് എന്താണ് അസുഖം, ആ ചെടികൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിയിക്കാൻ ഞങ്ങൾക്കറിയില്ല എങ്കിൽ പോലും ഞങ്ങൾ യൂണിവേഴ്സിറ്റി കാർഷിക കോളേജിലെ അധ്യാപകരെ അത് കോൺടാക്ട് ചെയ്ത് അതിനുള്ള മുഴുവൻ പരിഗണനയും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വിത്ത് കൊടുത്തു ഞങ്ങൾ ഉത്തരവാദിത്തം പിന്മാറുകയല്ല, ഞങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ കൊണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഞങ്ങൾ മനസ്സിലാക്കിയത് ക്യാൻസറിൻ്റെ അസുഖം ഒരുപാട് സ്ഥലങ്ങളിൽ, നമ്മുടെ നഗരപ്രദേശങ്ങളെക്കാളും കൂടുതൽ സിറ്റികളിൽ ക്യാൻസറിൻ്റെ എണ്ണം, ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു കൺട്രോൾ ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൊണ്ട് വളരെ ലളിതമായിട്ടൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഏറ്റവും അധികം നമ്മൾ വീട്ടിൽ പച്ചക്കറി എല്ലാം കഴുകി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മൾ അവസാനം കടുക് പൊട്ടിക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കറിവേപ്പില വാരിയിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ഊരിയിട്ട് വാഷ് ബേസിന് അടിയിട്ടിട്ട് കഴുകിയിടും. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷം തളിച്ച്, ഞങ്ങൾ പഠനം നടത്തിയതിനാണ് മനസ്സിലാക്കിയത്, ഏറ്റവും കൂടുതൽ വിഷം തളിച്ച് വരുന്ന ഒരു പച്ചക്കറിയാണ് കറിവേപ്പില എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിലെ കറിവേപ്പില രാവിലെ നമ്മൾ ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് അത് വാടിപ്പോവുകയാണ്. പക്ഷേ നമ്മൾ രാവിലെ വരുന്ന പച്ചക്കറിക്കടയിൽ നമ്മൾ രാവിലെ കറിവേപ്പില കണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേ വാടിപ്പോകുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന കറിവേപ്പിലകളാണ്. ഇത് വാടിപ്പോകാത്തതിൻ്റെ കാരണം ഇവർ അതുപോലെ കെമിക്കൽ സാധനങ്ങൾ അത് യൂസ് ചെയ്യുകയാണ്. നമ്മൾ ഈ പറഞ്ഞതിനോട്ട് ഇത് നമ്മുടെ വീട്ടിൽ കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുളക് അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാനെ കൊണ്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും വിത്തുകൾ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ വിത്തുകൾ എത്തിക്കാനെ കൊണ്ട് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇതുപോലത്തെ സാധാരണ പോസ്റ്റ് കവറാണ്. പോസ്റ്റ് കവറിനകത്ത് ഞങ്ങളുടെ അഡ്രസ്സ് എഴുതുന്നു.
അതുപോലെ തന്നെ പോസ്റ്റലിൻ്റെ ബാർകോഡ് എഴുതിയ സ്റ്റാമ്പ് രജിസ്റ്റേർഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് എഴുതി ഞങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചു തരികയാണ്. ഗൂഗിൾ പേ ഇല്ലാത്തവർക്ക് പോലും, ഇപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ പേ പ്രായമുള്ള ഒരു 50-55 വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് പോലും ഗൂഗിൾ പേ കാണണം ചില എല്ലാവർക്കും ഇല്ല, കാരണം ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മറ്റൊരു കവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി. ഇതും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ചിട്ടാണ്. ഇവിടുന്ന് ഞങ്ങൾ വിത്തുകൾ അയക്കും. നിങ്ങൾക്ക് എത്ര രൂപയുടെയാണ് വിത്തുകൾ വേണ്ടത് അത് ഞങ്ങളിവിടെ എഴുതിയിട്ട് നിങ്ങളുടെ അഡ്രസ്സും എഴുതിയിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും കൃഷി ചെയ്യാനെ കൊണ്ട് നമ്മൾ സീസൺ അനുസരിച്ചിട്ടുള്ള വിത്തുകളാണ് കൊടുക്കുന്നത്. കാരണം ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ, ക്യാരറ്റ് ഒക്കെ നമുക്ക് സീസണാണ്, ശീതകാല പച്ചക്കറിക്കകത്ത് വരുന്നതാണ്. മറ്റുള്ള പച്ചക്കറി വിത്തുകളൊക്കെ നമുക്ക് എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുന്ന ചില വിത്തുകളുണ്ട്. ആ വിത്തുകൾ ഏതൊക്കെയെന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം, കാരണം ഞങ്ങൾ ഏകദേശം 3-4 വർഷത്തോളമായിട്ട് നാട്ടുപച്ച സീഡ്സ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഓരോ കാലാവസ്ഥയിലും ചെയ്യേണ്ട വിത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ നമ്മൾ സലാഡിലൊക്കെ യൂസ് ചെയ്യുന്ന കുക്കുംബറാണ്, പച്ച ടൈപ്പ് കുക്കുംബറാണ്. അതിൻ്റെ വിത്തുകളെല്ലാം നമ്മൾ ഇവിടെ ഇതുപോലെ തന്നെ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് മഴുതനയുടെ വിത്താണ്, ഏകദേശം നാടൻ വിത്ത് തന്നെയാണിതും. നമുക്ക് എത്ര വർഷം, ഏകദേശം 3 വർഷത്തോളം നമുക്കിത് ഒരു വീട്ടിൽ നട്ടുപിടിപ്പിച്ച് ഒരു ചുവട് പിടിച്ചു കഴിഞ്ഞാൽ 3 വർഷത്തോളം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് മുളകെന്ന് പറയുന്നത്, പച്ചമുളക്. അതിൻ്റെ കുറേ അധികം ഇത് കുറേ ബുദ്ധിമുട്ടുണ്ട് ഈ വിത്തെടുക്കുന്നതിന്, കാരണം എരിയുണ്ട്. നമ്മൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണ് ഈ വിത്തുകൾ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമ്മുടെ പണ്ട് നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഇറച്ചിപ്പയർ അല്ലെങ്കിൽ ചതുരപ്പയർ എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇതിൻ്റെ. ഇതും നാടൻ വിത്ത് തന്നെയാണ്. ഇതിൻ്റെ കുറേയധികം കളക്ഷനുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കർഷകരിൽ നിന്ന് തന്നെയാണ് വിത്തുകൾ പൂർണ്ണമായിട്ടും കളക്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന പാലക്കാട്, തൃശ്ശൂർ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യാനായിട്ട് വിത്തുകൾ തരാനായിട്ട് ഒരു കർഷകർ നമുക്ക് നിലവിലുണ്ട്. ഒരു ടീം കർഷകർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് നമ്മൾ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ആളുകളെ പരിചയപ്പെടാനും ഇത് പ്രധാനമായിട്ട് അവർക്കൂടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അവർക്ക് പച്ചക്കറികൾക്ക് പല സമയത്തും വിത്തുകൾ വില കുറയുന്ന സമയത്ത് ഈ വിത്തുകളാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അധികം വില വിത്തുകൾക്കാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിത്തുകൾ പാകമായി, ഈ വിത്തുകൾ തന്നെ ഇപ്പം പ്രോസസ്സ് കറക്റ്റാണോ, ശരിയാണോ, മുളയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് ഞങ്ങൾ ആദ്യമേ 1 കിലോ വിത്ത്, ഇപ്പം നമ്മൾ അരി വെന്തോ എന്ന് നോക്കാനെ കൊണ്ട് എല്ലാ അരിയും എടുത്ത് നോക്കാത്ത പോലെ നമ്മൾ ചില അരികൾ മാത്രം എടുത്ത് നോക്കും. അതുപോലെ തന്നെ വിത്തുകളാണെങ്കിലും നമുക്ക് 1 കിലോ വിത്ത് അല്ലെങ്കിൽ 100 ഗ്രാം വിത്ത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലേ കൊണ്ട് ഞങ്ങൾ പ്രധാനമായിട്ടും വിത്തുകൾ ജെർമിനേഷന് കൊടുക്കും. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ വിത്തുകൾ പ്രധാനമായിട്ട് ഞങ്ങൾ മുളപ്പിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ കൂടുതൽ വിത്തുകൾക്ക് നമ്മൾ അവരോട് പറയാറുള്ളൂ. നമുക്ക് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പണ്ട് മുതലേ പാവൽ, പടവലം, മുളക്, ചീര ഇങ്ങനെയുള്ള ഐറ്റംസ് അല്ലാതെ ചില സ്പെഷ്യൽ, ഇപ്പോൾ ബട്ടർനട്ട്, അതുപോലെ തന്നെ കുറ്റി ബീൻസ്, ഇതൊക്കെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പൊതുവേ കൃഷി ചെയ്യുന്നത് പൊതുവേ കാരണം അവർക്ക് അറിയത്തില്ല. അതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ അവർ നമുക്ക് വിത്ത് കൊടുക്കാം, ബട്ടർനട്ടിൻ്റെ വിത്ത് കൊടുക്കാം അല്ലെങ്കിൽ ബീൻസിൻ്റെ വിത്ത് കൊടുക്കാം എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ റെഡി ആകുമോ. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ അറിയാം ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് എല്ലാം നമ്മുടെ കേരളത്തിലെല്ലാ വിത്തുകളും നമുക്ക് കൃഷി ചെയ്തെടുക്കാനെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. നമ്മൾ വിത്തുകൾ കൊടുത്തതിനകത്ത് ഇതുവരെയും പരാതികളോ ഞങ്ങളുടെ കംപ്ലയൻസ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളത് എങ്ങനെയാണ് നട്ട് മുളപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. സാധാരണ ഞങ്ങൾ പറയുന്നത് വലിയ മുതൽ മുടക്കി നിങ്ങൾ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. 10 രൂപയുടെ വെണ്ടയ്ക്ക അല്ലെങ്കിൽ 20 രൂപയുടെ വെണ്ടയ്ക്ക എടുക്കാനെ കൊണ്ട് 70 രൂപ 80 രൂപ മുടക്കേണ്ട സിസ്റ്റം ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് അടുത്ത ബേക്കറികളിലോ ചായക്കടകളിലോ കിട്ടുന്ന പേപ്പർ കപ്പുകൾ വാങ്ങിക്കുക. അതിനുശേഷം ആ പേപ്പർ കപ്പിലേക്ക് ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണ്ണ് ഇത് നിറച്ച ഒരു പോട്ടി മിക്സാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഈ പോട്ടി മിക്സിലേക്ക് നമ്മളിപ്പോൾ ബീൻസിൻ്റെ വിത്താണ്, ഈ ബീൻസിൻ്റെ വിത്ത് നിങ്ങളിങ്ങനെ വെക്കുക. അതിനുശേഷം ശകലം മണ്ണ് മാത്രം ഇടുക, ഒരു ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ഒരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരുമിച്ചാണെങ്കിലും മതി, ഒരു ചെറിയ പേപ്പർ വെച്ചിട്ട് ഇത് അടച്ചു വെക്കുക. ഒരു 5-6 ദിവസങ്ങൾ കൊണ്ട് തന്നെ വിത്തുകൾ മുളച്ച് വരാറുണ്ട്. പിന്നെയും നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ മഴ ഇങ്ങനെ വളർത്തുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു മഴ വന്നാൽ നിങ്ങൾക്ക് ഇത് മാറ്റി നിങ്ങൾക്ക് മഴ ഇല്ലാത്ത സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മാറ്റി നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ വിത്തുകൾ നമ്മൾ മാറ്റി നടേണ്ട പരുവം എന്ന് പറഞ്ഞാലെ കൊണ്ട് നമ്മൾ സാധാരണ പറയേണ്ടത് 4 ഇല പരുവം അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ ഉയരം. ഈ അളവിൽ നിങ്ങൾ ഇതിൽ നിന്ന് മാറ്റി നിങ്ങൾ ഗ്രോ ബാഗിലേക്കോ മണ്ണിലേക്കോ മാറ്റി നടുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടുള്ള തൈകളെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനെ കൊണ്ട് പറ്റുന്നതാണ്. നമ്മൾ ഏകദേശം 15 ദിവസങ്ങൾ കൊണ്ട് തന്നെ തൈകളെല്ലാം ഈ ഒരു പരുവത്തിലാക്കി ഗ്രോ ബാഗിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ നടുന്ന സമയത്ത് ഗ്രോ ബാഗിനകത്തേക്ക് നമ്മൾ പോട്ടിംഗ് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെയുള്ള വളങ്ങളൊക്കെ ജൈവ കൃഷി ജൈവ രീതിയിൽ തന്നെ കൂടുതലായിട്ട് കൃഷി ചെയ്യാനെ കൊണ്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ വളങ്ങൾ, പിണ്ണാക്ക് വളങ്ങൾ പുളിപ്പിച്ചിട്ട് ഒരു 10 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് തന്നെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അതിന് വേണ്ട പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും ഞങ്ങൾ പറഞ്ഞു തരാം. പിന്നീട് ഏകദേശം 50-60 ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃഷിയിലോട്ട് വളർന്നു വരാനെ കൊണ്ട് ഇടയായിത്തീരും.
കൃഷി സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം. നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഓഫീസ് ഇവിടെ അടൂരാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് നേരിട്ട് ചോദിക്കാം. വിത്തുകൾ ഞങ്ങൾ തരാനെക്കൊണ്ട് തയ്യാറാണ്. നിങ്ങൾക്ക് വിത്ത് മുതൽ വിളവ് വരെ, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളോടൊപ്പം വിത്ത് മുതൽ വിളവ് വരെ ഞങ്ങളുടെ സഹായം ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ കാർഷിക മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത്. യുവാക്കളൊക്കെ ഒരുപാട് ലഹരിക്ക് അടിമകളും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ SPCയുടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ ഓഫീസർമാരുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ആയതിനു ശേഷം സ്കൂളുകളിലേക്കൊക്കെ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ ഉണ്ട്. കൃഷി ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അവരോടൊപ്പം ഞാനും ക്ലാസ്സുകളൊക്കെ എടുക്കാനൊക്കെ കൊണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ പോകുന്നുണ്ട്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക് പ്രധാനമായിട്ട് ഞങ്ങളുടെ മുന്നിലുള്ളത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ എടുക്കുവാനൊക്കെ കൊണ്ടൊക്കെ റെസിഡൻസ് അസോസിയേഷനുകളോ അല്ലെങ്കിൽ ക്ലബ്ബുകളോ അല്ലെങ്കിൽ കാർഷിക കൂട്ടായ്മകളോ സ്കൂളുകളോ എവിടെയൊക്കെ ഞങ്ങളെ വിളിച്ചാലെ കൊണ്ടും ഞങ്ങൾ വരവാനെ കൊണ്ട് തയ്യാറാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് കാർഷിക മേഖലയിൽ നൽകുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് ജൂയാലിക്കാസ് ഫൗണ്ടേഷൻ നൽകുന്ന ഒരു അവാർഡ് ലഭിക്കുവാനെക്കൊണ്ട് കാരണമായി തീർന്നു. ഇതൊക്കെ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പ്രോത്സാഹനമായിട്ടാണ് ഞാനിതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്.